stop, 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 stop. അയ്യോ എന്തോ എന്തൊരു വലിയ വീട്. കുട്ടി നല്ല കാശുള്ള ഏതോ നേപ്പാളി പെണ്ണിനെ കള്ളൻ അടിച്ചെടുത്തത്. എന്താ എന്താ ഡോൾമ കോയി പൗല അറിയാത്ത ഭ്രാന്തന കുട്ടി മാമ കുട്ടിയമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ. കുട്ടിയമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത? അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ പെട്ടി പോയി, ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു. കുട്ടിയമ്മ ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ ഡോൾമ, നീ അടുക്കളയിലേക്ക് ചെല്ലേ, പാചകമ്മ ചാവൂ. കുട്ടിയമ്മ എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ? കുട്ടിയമ്മ എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഹൂ ആർ യു തും കോൻ ഹോ നീ ആരാണ്? നിനക്ക് എന്തുവേണം? വാട്ട് ഡു യു വാണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന്? കുട്ടിയമ്മയുടെ സ്വന്തം ഏട്ടത്തിയുടെ മകൻ, രാഘവനന്റെ സുമതിയമ്മയുടെ മകൻ, തൈപ്പറമ്പിലെ അശോകൻ. അശോക എന്താ നിന്നെ എന്നടാ മോനെ? അശോക അശോകന കുട്ടിമാമ എന്നെ വിളിച്ചോ? അപ്പുകുട്ട നീ ഇവിടെ നേപ്പാളില്ല? അപ്പുകുട്ടൻ ആരാ കുട്ടിമാമ ഇവൻ? അപ്പുകുട്ട നീ വിളച്ചെടുക്കണം. ഞാൻ ആരാണെന്നോ? താൻ പറഞ്ഞ സുമതി എടുത്തിട മകൻ അശോകനായി. അയ്യോ അല്ല കുട്ടിമാമ, ഇവൻ വസുമതി വല്യമ്മയുടെ മോനാ. അപ്പുകുട്ടൻ ഞാൻ അശോകൻ. നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. എന്താ അശോക ഇത്? അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാൻ വന്നിരിക്കാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേരെ കുട്ടിമാമ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രം അവാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം. നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല. കുട്ടിമാമ രണ്ടും വെച്ച് വന്നിരിക്കുകയാണ്. ഇവന്റെ സഞ്ചി റിവോൾവർ ആണ്. വിളിക്ക് ആംബുലൻസിനെ, പോലീസിനെ, ഇവൻ എന്നെ തട്ടിക്കളയും. അശ്വതി അടുക്കരുത്, ഇവൻ ഭ്രാന്തനാണ്, മാറില്ലേ. അശ്വതി ഇയാൾ ഇവിടെ വന്നോ? മോൾ ഇവനെ അറിയോ? ഇയാളാണ് ഇന്നലെ എന്നെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത്. ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇവൻ കള്ള റാസ്കലാണ്? അമ്മ അങ്ങനല്ല. അത് അമ്മ അവനെ ഇനി ഇതിൽ ഇടപെടണ്ട, ഞാൻ ഇവനെ കൈകാര്യം ചെയ്യുള്ളൂ. ആരും സിമ്മുട്ടി അപ്പുകുട്ടനോട് കളിക്കരുത്, കളിച്ചാ കളി പഠിപ്പിക്കും. ഇറങ്ങി കേരളത്തിൽ നിന്നൊരുത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന ആൾമാരുടെ കാര്യം എന്താ? മോഷ്ടിക്കാൻ അല്ല, എന്തിനാ? ചില കള്ളന്മാർക്ക് നേറ്റീവ് പ്ലേസ് മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടിമാമ. ഇവിടെ നിന്ന് മോഷ്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ടേ അശോക? മോഷണ സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടിമാമ. ഞാൻ ആകെ കൺഫ്യൂഷനില്ല. അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ? എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ, പിന്നെ അവന്. ഏതായാലും സത്യം പറയാൻ സുമതിയടത്തേക്കൊന്ന് എഴുതുന്നുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. എന്നാലും അവൻ ആരാന്നറിയണ്ടേ മോനെ? എന്തിനറിയണം? അതൊക്കെ അറിഞ്ഞാ പ്രശ്നമാ. ലോകത്തുള്ള എല്ലാ കള്ളന്മാരുടെയും ജീവചരിത്രം അറിഞ്ഞാലേ അമ്മ വീണ്ടും പഴയ പോലെ പട്ടാളത്തോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട. ഇല്ല, പ്രോമിസ്, പ്രോമിസ്, ഗോഡ് പ്രോമിസ്. യെസ്. അശ്വതിയെ കാണുന്നില്ലല്ലോ കുട്ടിമാമ. അശ്വതി എന്തേ? അശ്വതി ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അശ്വതി. എന്നിട്ട് അവൻ കാവിലെ പൂരത്തിന് വെച്ചിരുന്ന കഥിനെ വെള്ളം കോരി ഒഴിച്ചു. എന്തിന്? എന്നോടുള്ള വാശി തീർന്നു. എന്റെ വിജയത്തിന്റെ കഥ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞ തീരില്ല? അതിങ്ങനെ മഹാഭാരതം പോലെ കാണണം കാണ്ടായിട്ട് കിടക്കുകയല്ലേ? ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീരില്ല. ഇപ്പൊ ഞാൻ പോട്ടെ, ബാക്കി നാളെ പറയാം. സീരിയൽ ആയിട്ട് പറഞ്ഞ എന്റെ ത്രിൽസ് ഉണ്ടാവില്ല. ആക്ഷൻ പാക്ഡ് അഡ്വഞ്ചർ സ്റ്റോറിയാണ് എന്റെ വിജയത്തിന്റെ. പറഞ്ഞുകൊണ്ട് വന്ന കാര്യം മുഴുമിക്കാതെ പോകുന്നത് എങ്ങനെയാ? നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്?
പടകോളിച്ചണ്ടി മത്സരം. അവിടെ വെച്ച് അവൻ ഒരു വെല്ലുവിളി നടത്തി. കാവിലെ പാട്ട് മത്സരത്തിന് അവൻ എന്നെ തോപ്പിക്കു വന്ന്. പട്ടം പറത്തൽ, ചെസ്, കബഡി, തലപ്പന്ത് എന്നീ മത്സരങ്ങളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ഒരുത്തന്റെ വെല്ലുവിളിയാണെന്ന് ഓർക്കണം. നേരം കൊണ്ട് അശോകേട്ടൻ പറയുന്നുണ്ടല്ലോ, ആരായി അവൻ? എതിർ ടീമിന്റെ ക്യാപ്റ്റൻ. അശ്വതിയുടെ ഫ്ലാഷ് അടിച്ച് മാറ്റിയില്ലേ, ഏറോണ്ട് അവനെ പൊലിപ്പിക്കും. എന്നിട്ട്? ആ എന്നിട്ടെന്താ, മത്സരം തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ്. ഏത്? അക്ഷര ശ്ലോകത്തിന്. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു അലക്കലക്കി. നക്ഷത്രം ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞ് ടെമ്പോ കളയല്ലേ അശ്വതി. അശ്വതി പറഞ്ഞോളൂ. ആ എന്റെ താളബോധവും അക്ഷര സ്ഫുടത അവനില്ലല്ലോ. എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ അനർഗള നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ടു വീണു. അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കിയെടുത്തോണ്ട് പോവുകയായിരുന്നു. അയാളല്ലേ ബോധം കെട്ടു വീണത്? അശോകേട്ടനെ പൊക്കിക്കൊണ്ടുപോയത്? വിജയശ്രീലാളിതിനായി എന്നെ സുഹൃത്തുക്കൾ ചേർന്ന് പൊക്കിയെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത്. പിന്നെ ചാരായ ഷാപ്പിന്റെ മുമ്പിൽ ചെന്നേ എന്നെ താഴെ ഇട്ടുള്ളൂ. അശോകേട്ടൻ കുടിക്കൂ? അയ്യോ ഞാൻ കുടിക്കില്ല. ചാരായ ഷാപ്പിന്റെ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് പോകാലോ. ഓ അത് ശരി. ആ ഇനി അങ്ങോട്ട് അശോകേട്ടൻ വരണമെന്നില്ല, ഞാൻ പോയിക്കോളാം. വേണ, ഞാനും കൂടെ വരാം. വേണ്ട, ബൈ ബൈ. പടകോടിച്ചണ്ടി ചങ്കരി വർക്കലി വർക്കലി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കണിയണം. എന്ത് നിർത്തി കളഞ്ഞത്? മുഴുവൻ പാടാത്തുണ്ട്. പറഞ്ഞു പാടിക്കാൻ നീ ആര്? സംഗീത സംവിധായകനോ? സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ് കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത്. അപ്പുകുട്ടനെന്ന പേരിൽ തന്നെ കയറാനാ വന്നത്. ബെല്ലടിച്ചു, കുട്ടിമാമ കഥ തുറന്നപ്പോ ഒറ്റ ചോദ്യം, അശോകനല്ലേ എന്ന്. പ്രായം ചെന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി. പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്ത? തിരുത്താൻ സമയം വേണ്ടേ? ഉള്ള സമയം കൊണ്ട് നിന്നെ പുകച്ച് പുറത്തിയടിക്കാൻ നോക്കൂ, ഞാൻ പേര് തിരുത്താൻ നോക്കൂ. ദമയന്തിയുടെ മുമ്പ് നീ കുറച്ചാൾ ഷൈൻ ചെയ്തില്ലേ, ഇനി അശ്വതിയുടെ മുമ്പ് ഞാൻ കുറച്ച് ഷൈൻ ചെയ്യട്ടെ. അതാണോ കാര്യം? അതാണ് കാര്യം. എത്രനാൾ ഷൈൻ ചെയ്യും? എത്രനാൾ ഷൈൻ ചെയ്യണം? എത്രനാൾ ചെയ്യാം? എത്രനാൾ വേണേലും ചെയ്യാം. ഇടാ കൂടിയ ഒരാഴ്ച, അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ. എന്നെ പുറത്തിയാടിച്ച് നീ അകത്ത് കയറുകയാണെങ്കിൽ നിന്റെ പേര് നിനക്ക് തന്നെ തരാം. ഇടാ ഞാൻ കേറിയാ നീ താനെ പുറത്തിയാടും. സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ, തല ഇവിടെ ഇരിക്കുമ്പോ വാലിരി നനങ്ങല്ലടാ. അശ്വതി പേടിച്ചു പോയല്ലോ. ഞാൻ എന്ത് വേണം നിങ്ങക്ക്? ഒന്നും വേണ്ട, ഞാൻ അശ്വതിയെ ഒന്ന് കാണാൻ നിന്നതാ. ഞാൻ കള്ളനല്ല, ഒരബദ്ധം പറ്റിയതാ. മാപ്പ് ചോദിക്കുന്നു, ഇത് പറയാനല്ലേ. മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് അശ്വതി മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് അതിനല്ല. നിന്നെ ഞാൻ പറയുന്ന കേട്ടാ ബോധ്യം ഞാൻ ആരാണെന്ന്. നിങ്ങൾ ആരായാലും എനിക്കെന്താ? അന്യനാട്ടി വളർന്ന പെണ്ണായതുകൊണ്ട് ശകലം തന്റെ എണ്ണം കാണുമെന്ന് അമ്മ ചെറിയ സൂചന തന്നായിരുന്നു. പക്ഷെ എന്നെ പോലൊരു പാവം മനുഷ്യനെ കള്ളനാക്കാനുള്ള തന്റെ എണ്ണം കാണുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ കള്ളനല്ല, സമ്മതിച്ചു. ഇനി ഞാൻ എന്ത് വേണം? ഇയാളെ പ്രേമിക്കണോ? ഒരു യുവസുന്ദരന്റെ മുഖത്ത് നോക്കി ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടി നിന്ന് തരും. പക്ഷേ ഐ എം സോറി, നിങ്ങൾ ക്ഷമിക്കൂ, അങ്ങനെ പ്രേമിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ, സോറി. അശ്വതിയെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കാത്തു നിന്നത്. ഇക്കണ്ട കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഞാൻ ഈ നേപ്പാളി വന്നത് നാട്ടിൽ വേറെ സുന്ദരികളില്ലാഞ്ഞിട്ടല്ല. അമ്മ ഒരു വാക്ക് പറഞ്ഞിരുന്നു, എന്റെ മോനെ കൊണ്ട് കുട്ടിക്കൃഷ്ണന്റെ മോളെ കെട്ടിച്ചോളാമെന്ന്. ഓ, അപ്പൊ അതിന് കച്ച കെട്ടി ഇറങ്ങിയതായിരിക്കും. കച്ച കെട്ടിയിട്ടില്ല, ഇനി കെട്ടും. ഭീഷണിയാണോ? ഭീഷണിപ്പെടുത്താൻ ഞാൻ എന്താ തമിഴ് പുലിയ? ഞാൻ രാഘവ മേനോന്റെയും സുമതിയമ്മയുടെയും മകൻ തൈപ്പറമ്പിൽ അശോകനാണെന്നും അവിടെ കയറിയിരിക്കുന്നവൻ ഗോപാലമേനോന്റെയും വസുമതി അമ്മയുടെയും മകൻ അപ്പുകുട്ടനാണെന്നും കേട്ടെ. അശ്വതിയും കുട്ടിമാമയും മനസ്സിലാക്കണം. മനസ്സിലാക്കിയ മുറച്ചെറുക്കന്റെ അവകാശം സ്ഥാപിക്കാനായിരിക്കും. അത് അശ്വതിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. മുത്തച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് കുട്ടിമാമയുടെ വിരലിൽ തൂങ്ങി എന്റെ വീട്ടിലേക്ക് വന്ന 6 വയസ്സുകാരി അശ്വതി കുട്ടിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കണ്ണാരം പൊത്തി കളിച്ച് നനകല്ലെ തട്ടി മുട്ടുപൊട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റ് പച്ച പറിച്ച് ഞാൻ ആ മുറിവിലേക്ക് നീരിട്ടി ചൊഴിച്ചെന്ന് അശ്വതി ഓർക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നു. മൂവാണ്ടം മാവിന്ന് പൊഴിഞ്ഞു വീണ കണ്ണിമാങ്ങ പെറക്കിയെടുത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഉപ്പുകൂട്ടി തിന്നത് ഓർക്കുമ്പോ ദാ ഇപ്പോഴും നാവിന്ന് വെള്ളം വരുന്നു. തീർന്നോ? പിറ്റേ ദിവസം തന്നെ അശ്വതി നേപ്പാളിലേക്ക് വണ്ടി കയറിയില്ലേ? ഇല്ലെങ്കിൽ കൊറേ ബാല്യകാല സ്മരണകൾ കൂടി അയവർക്കാമായിരുന്നു. ഇപ്പൊ അശ്വതിക്ക് മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായല്ലോ ഞാനാണ് യഥാർത്ഥ അശോകനെന്ന്, ഇല്ലേ? വീട്ടിലുള്ള അശോകനും ഈ ചരിത്രം തന്നെ പറഞ്ഞാ പുറകെ നടക്കുന്നത്. പോട്ടെ.
അശ്വതി, ഞാനല്ലേ. താങ്ക് യു.